ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സഞ്ജുസ് കിച്ചൺ. ഞാനിന്ന് വന്നിട്ടുള്ളത് അടിപൊളി ടേസ്റ്റിയായി ഷമാം ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. ഒരു ഷെയ്ക്ക് പോലെ നമുക്കിത് ഉണ്ടാക്കി കുടിക്കാവുന്നതേ ഉള്ളൂ. നല്ല ടേസ്റ്റിയുള്ള ആയ ജ്യൂസാണ്. ഇപ്പോൾ നോമ്പ് കാലത്തൊക്കെ നമുക്കത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ജ്യൂസാട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഷമാം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പകുതിയാണ് ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇത് ഇതിൻ്റെ ഒരു നീളത്തിലാണ് കേട്ടോ, അത് കട്ട് ചെയ്യൽ നമ്മൾ കർമൂസൊക്കെ കട്ട് ചെയ്യുന്ന ആ ഒരു പരുവത്തിലാണ് ഇത് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലായിട്ട് ചെറിയ ചെറിയ കുരുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് അതിൻ്റെ തൊലിയൊക്കെ ചെത്തിയിട്ട് നമുക്കിത് പെട്ടെന്ന് തന്നെ ക്ലീൻ ആക്കി എടുത്തിട്ട് ജ്യൂസ് അടിക്കാം കേട്ടോ. അപ്പോൾ ഇതിലോട്ട് പിന്നെ ഹോർലിക്സ് ബിസ്ക്കറ്റ് ഇട്ട് കൊടുത്താലും നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കുടിക്കാവുന്നതേ ഉള്ളൂ. അതല്ല, ഇനി ബിസ്ക്കറ്റ് ഇഷ്ടമില്ലാത്തവർക്ക് അതുപോലെ തന്നെ കുടിക്കാവുന്ന ഒരു നല്ലൊരു അടിപൊളി ജ്യൂസാണ്. ഇപ്പോൾ ഈ നോമ്പ് കാലത്തൊക്കെ നമുക്ക് ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നമ്മൾക്കൊക്കെ എല്ലാവർക്കും വൈകുന്നേരങ്ങളിൽ ജ്യൂസൊക്കെ അത്യാവശ്യമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഇതിൻ്റെ കുരുകളൊക്കെ ഞാനിവിടെ കളഞ്ഞ് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ആ തൊലിയൊക്കെ ഒന്ന് ചെത്തി മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പിന്നെ പെട്ടെന്ന് നമുക്ക് തൊലിയൊക്കെ ചെത്തിയെടുക്കാൻ പറ്റും. ഞാനിങ്ങനെ നടുകെ കീറിയിട്ട് കത്തി വെച്ചിട്ട് ആ അതിൻ്റെ കാമ്പ് ഇങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അങ്ങനെയും ചെത്തിയെടുക്കാം. ഇനി നമുക്കൊരു തൊലി കട്ട് ചെയ്യുന്ന പിന്നെ ബ്ലേഡ് വെച്ചിട്ട് അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാൻ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഇതൊക്കെ കട്ട് ചെയ്തതിന് ശേഷം നമ്മളിത് ഓരോ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് അത് നന്നായിട്ട് ചെറിയ പീസാക്കി കട്ട് ചെയ്യട്ടെ. നമുക്ക് ഒരു മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കാനാണ്. അപ്പോൾ ഇതൊരു ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇത് അടിക്കുമ്പോൾ മിക്സിയിലിട്ട് അടിക്കുമ്പോൾ ഇതിലോട്ട് നന്നായിട്ട് വെള്ളം ചേർക്കണം എന്നില്ല. ഇത് നല്ലൊരു എന്താ പറയുക, വെള്ളമുള്ള ഒരു ഫ്രൂട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് വെള്ളം ഇറങ്ങാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒരു മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് നല്ല കട്ടിപ്പാലുണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അവിടെ ഞാൻ പാലല്ല യൂസ് ആക്കുന്നത്, പാൽപ്പൊടിയാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിലോട്ട് ഒരു പിന്നെ ഒരു കാൽ കപ്പ് പാൽപ്പൊടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ട് ഏലക്കായ ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര ഇട്ടിട്ട് നമുക്കത് അടിച്ചെടുത്തിട്ട് വെള്ളം ആവശ്യമാണെങ്കിൽ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഐസ് ക്യൂബ് ഇട്ടിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ടിത് ഒരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിയായ ജ്യൂസ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്ത് തന്നെ ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനുടനെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്.